നമസ്കാരം. കോവിഡിന്റെ മൂന്നാം തരംഗം ഇന്ത്യയിൽ ഒക്ടോബറോട് കൂടി വ്യാപകമാകും എന്നുള്ള പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേരളത്തിന്റെ കാര്യം വലിയ രീതിയിൽ പ്രശ്നബാധിതമാകും, ഗുരുതരമാകും, കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കോവിഡ് മൂന്നാം തരംഗം രാജ്യത്ത് വ്യാപകമാകും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിൽ രൂപീകരിച്ച സമിതിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ ഉയർന്ന രോഗവ്യാപനം ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടാണ് ഈ വിഷയത്തിൽ ഉള്ളത്. നിലവിൽ കേരളത്തിലെ ആർ വാല്യൂ എന്നത് 1.1 ആണ്. ആർ വാല്യൂ എന്ന് പറയുന്നത് തന്നെ പുനരുൽപാദന വ്യാപന നിരക്കാണ് വൈറസിന്റെ. അത് 1.1 എന്ന് പറയുന്നത് അതിഭീകരമാണ്. മൂന്നാം തരംഗം നമുക്കിടയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഏറ്റവും സ്പഷ്ടമായ സൂചന കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അവരുടേത് വെറും തള്ളു മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഈ കെടുകാര്യസ്ഥതയെ വി ഡി സതീശൻ കൃത്യമായ ഭാഷയിൽ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. നിയമസഭയിൽ അകത്തും പുറത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷം നടത്തുന്നതിനെ പ്രതിപക്ഷം എതിർത്തിരുന്നു. ഈ വിഷയത്തിലൊക്കെ പ്രതിപക്ഷം പറയുന്ന കാര്യം അശാസ്ത്രീയതയുടെ കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു. തുടക്കം മുതൽ തന്നെ കോവിഡ് പ്രതിരോധത്തിൽ കേരളം മാതൃകയാണെന്ന് പറഞ്ഞവർ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് പരിതപിക്കുക തന്നെയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത് എന്നിരിക്കെ മൂന്നാം തരംഗത്തിൽ മുതിർന്നവർക്ക് എന്ന പോലെ തന്നെ കുട്ടികൾക്കും ഒരുപോലെ തന്നെ രോഗഭീഷണിയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതുവരെ രാജ്യത്തെ കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചിട്ടില്ല എന്നത് മൂന്നാം തരംഗത്തിലെ ഭീതി വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതും കണക്കുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. കേരളത്തിലാകട്ടെ ടി പി ആർ നിരക്ക് വീണ്ടും 15 മേളിൽ പോകുന്ന സാഹചര്യത്തിൽ ഈ ഓണം കഴിയുമ്പോൾ ഉണ്ടാകുന്ന കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സാമൂഹികമായിട്ടുള്ള ഇടപെടലും സമ്പർക്കം കൂടുതലും സാധ്യതയുള്ള ഈ ഓണക്കാലം ഇത് കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നതുള്ള ചിന്തിക്കുന്നതിനും അപ്പുറം തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഊർജിതമായി കാര്യക്ഷമമായി വാർഡ് തലത്തിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കഴിവ് പ്രകടിപ്പിക്കേണ്ട, കൃത്യമായ കാര്യശേഷിയോടുകൂടി പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഈ ഒരു രീതിയിലുള്ള സമീപനം, ഈ ഒരു തണുപ്പൻ മട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.